മിട്ടുപൂച്ചയുടെയും തങ്കുപൂച്ചയുടെയും കഥ പറഞ്ഞ സായ് ടീച്ചർക്കും ദുരവസ്ഥ. അപമാനിക്കപ്പെട്ടതിൽ ടീച്ചർ നിയമ നടപടിക്കൊരുങ്ങുന്നു. ഒരൊറ്റ ഓൺലൈൻ ക്ലാസ് വഴി മിട്ടുപൂച്ചയുടെയും തങ്കുപൂച്ചയുടെയും കഥ പറഞ്ഞാണ് ജനഹൃദയങ്ങളിൽ സായ് ശ്വേത ടീച്ചർ ഇടം നേടിയത്. ടീച്ചറെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണം നിരസിച്ചതിനെ തുടർന്നാണ് ഇത്തരം അനുഭവമുണ്ടായതെന്ന് ടീച്ചർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ടീച്ചർ അറിയിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയാണ് സായ് ശ്വേത പ്രതികരണവുമായി രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: പ്രിയപ്പെട്ടവരെ, ഏറെ സങ്കടത്തോടെയാണ് ഈ കുറിപ്പ് ഞാൻ എഴുതുന്നത്. മിട്ടുപൂച്ചയുടെയും തങ്കുപൂച്ചയുടെയും ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടിനും വിജയത്തിനും ശേഷം ധാരാളം പ്രോഗ്രാമുകൾക്ക് ഈ എളിയ എനിക്ക് ദിവസവും ക്ഷണം ലഭിക്കാറുണ്ട്. അതിൽ പ്രാദേശികമായ ഒട്ടേറെ പരിപാടികളിൽ ഒരു മാറ്റവുമില്ലാതെ പഴയതുപോലെ സന്തോഷത്തോടെ ഞാൻ പങ്കെടുക്കാറാണുള്ളത്. നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ അത്. കഴിഞ്ഞ ദിവസം എനിക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും ഫോൺ വന്നു. അപ്പോഴത്തെ തിരക്ക് കാരണം ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. പലതവണ വിളിച്ചതുകൊണ്ട് ഗൗരവപ്പെട്ട കാര്യമായിരിക്കുമെന്ന് കരുതി ഞാൻ തിരികെ വിളിച്ചു. ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണമായിരുന്നു അത്. പെട്ടെന്ന് ഒരു മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുടുംബ സുഹൃത്തിൻ്റെ നമ്പർ കൊടുക്കുകയും അദ്ദേഹത്തോട് സിനിമയുടെ വിശദാംശങ്ങൾ പറഞ്ഞാൽ നന്നാവുമെന്നും പറഞ്ഞു. എൻ്റെ ഭർത്താവും വിളിച്ച ആളോട് സംസാരിച്ചിരുന്നു. പിന്നീട് ആലോചിച്ചു നോക്കിയപ്പോൾ തൽക്കാലം സിനിമ അഭിനയം വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയും എന്നെ വിളിച്ച ആളെ കുടുംബ സുഹൃത്ത് വഴി അത് അറിയിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറുന്ന അവസ്ഥയാണ് കണ്ടത്. എന്നെ വിളിച്ചയാൾ ഫേസ്ബുക്കിലൂടെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തി പൊതുസമൂഹത്തിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടു. സോഷ്യൽ മീഡിയയിൽ വക്കീലുകൂടിയായ അദ്ദേഹം ഒരാൾ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാനുള്ള വ്യക്തിയുടെ മൗലിക അവകാശത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഹീനമായി വ്യക്തിഹത്യ നടത്തുകയും ചെയ്തു. സത്യമറിയാതെ ഒട്ടേറെ പേർ അത് ഷെയർ ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്തതായും സായ് ശ്വേത ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ധാരാളം പേർ അത് വായിച്ച് എന്നെ വിളിക്കുകയും അവരോടൊക്കെ മറുപടി പറയാനാവാതെ ഞാൻ വിഷമിക്കുകയും ചെയ്തു. ഒരു സ്ത്രീയോട് അപരിചിതനായ ഒരാൾ ആവശ്യപ്പെടുന്നത് അതേപടി അനുസരിച്ചില്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ അയാൾക്ക് സ്ത്രീയെ അപവാദ പ്രചരണങ്ങൾ നടത്തി അപമാനിക്കാമെന്ന് ചിലർ ജന്മ അവകാശം പോലെ കരുതുന്നതിൻ്റെ ഏറ്റവും പുതിയ അനുഭവമാണിതെന്നും സായ് പറയുന്നു. വിദ്യാസമ്പന്നർ എന്ന് നമ്മൾ കരുതുന്നവർ പോലും ഇങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത്. ആദ്യം ഞാൻ വല്ലാതെ തളർന്നു പോയിരുന്നു. പിന്നീട് കുടുംബവും സുഹൃത്തുക്കളും എന്നെ അറിയാവുന്ന പൊതുസമൂഹവും എനിക്ക് നൽകിയ വലിയ ധൈര്യത്തിലും പിന്തുണയിലും ഈ വിഷയത്തെ നിയമപരമായി നേരിടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഒരു ടീച്ചറെന്ന നിലയിൽ അതെൻ്റെ സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതുന്നു. ഈ വിഷയത്തിൽ കേരളീയ പൊതുസമൂഹത്തിന്റെ പിന്തുണ എനിക്ക് ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നതായും സായ് ശ്വേത ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.